ഹലോ, അസ്സലാമു അലൈക്കും. പക്ഷെ ഒരു സംശയം ഉണ്ടായിരുന്നു. നമ്മളെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഈ പുത്തൻവാദിയായിട്ട് വഹാബിയായിട്ട് മരിച്ചുപോയ അവർക്ക് വേണ്ടി നമുക്ക് ഖുർആൻ ഓതാനും ദിക്റെല്ലാം ദ്വാരിക്കാനൊക്കെ പറ്റും. പ്രധാനം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ് മരിച്ചുപോയതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ വേണ്ടി ദ്വാരക്കും ഇവർക്ക് വേണ്ടി ദ്വാരിക്കാതിരിക്കുമ്പോൾ ഒരു മാനസിക വിഷമമാണ്. പക്ഷെ അതിനെന്തെങ്കിലും മാറുകണ്ടോ? ദ്വാരിക്കാൻ പറ്റുമോ? അവർക്ക് വേണ്ടി യാസിൻ ഓതാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേട്ടിട്ടുണ്ടാവും വിചാരിക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉത്തംവാദിയായിട്ട് മരിച്ചു പോവുക എന്ന് പറഞ്ഞാല് അത് വല്ലാത്തൊരു വിപത്താണ്. അള്ളാഹു തആല അതിന് നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാരെയും കാത്തു രക്ഷിക്കട്ടെ. രോഗം പിടിച്ച് ക്യാൻസർ പിടിച്ച് മരിച്ചാല് അത് ദുനിയാവുന്ന മരിക്കണോടുകൂടി അതാണ്ട് തീർന്നു തരും. അതേ സ്ഥാനത്ത് ഈ പുത്തൻവാദിയായി മരിക്കുക എന്ന് പറഞ്ഞാല് അത് വലിയ അപകടമാണ്. ആ അപകടത്തിന്റെ അനുഭവ തുടക്കം മരണത്തോടെയാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുത്തൻവാദിയോട് ജീവിതകാലത്ത് നമുക്ക് എന്ത് നിലപാടാണോ ഉള്ളത് ആ നിലപാട് തന്നെയാണ് മരിച്ചാലും ഉള്ളത്. മഹാന്മാര് വളരെ വ്യക്തമായി പറഞ്ഞു. ഇബ്നു ഹജ്ജർ റളിയല്ലാഹുവിന്റെ തുഹ്ഫ പരിശോധിച്ചാൽ ഷാഫി മദ്ഹബിന്റെ പ്രബലമായ മസലകൾ എടുത്തു പറയുന്ന തുഹ്ഫയിൽ കാണാം. ബഹുമാനപ്പെട്ടവര് പറയുന്നത്, മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് കുളിപ്പിക്കപ്പെടുന്ന മയ്യത്തിൽ കുളിപ്പിക്കുന്ന ആള് പുറത്തു പറയാൻ പറ്റാത്ത വല്ല അയിബും കണ്ടാൽ, വല്ല കുറ്റവും കണ്ടാൽ ആ കുറ്റം പറയാൻ പാടില്ല, അത് മറച്ചു വെക്കണം, പറയുന്നത് അയിബത്താണ്. ഇത് പറഞ്ഞിട്ട് അവിടെ തന്നെ മസ്സല പറഞ്ഞു, നബി ഇമാമിന്റെ മിൻഹാജിൽ തന്നെ ഉണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ഇനി തുഹ്ഫന്റെ ഷറഹിലാണോ എന്ന് ഓർമ്മല്ല. അവിടെ തന്നെ മസ്സല പറഞ്ഞു. എന്താ അവിടെ മസ്സല പറഞ്ഞത്? പുത്തൻവാദിയാണെങ്കിൽ അങ്ങനെ വല്ല കുറ്റവും അയാളിൽ കണ്ടാൽ അത് പറയാവുന്നതാണ്, അത് പറയേണ്ടതാണ്. അതിന് കാരണം പറഞ്ഞ എന്താ? അതിന് കാരണം പറഞ്ഞത്, പുത്തൻവാദിയുടെ അത്തരം വൈകല്യങ്ങൾ പറയുമ്പോൾ ആളുകൾക്ക് ആ ആശയത്തോട് അകൽച്ചയും വെറുപ്പും ഉണ്ടാകാൻ അത് സഹായിക്കുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ മസല പറഞ്ഞിട്ടുള്ളത്. ഉണ്ടാ മസാല എന്ന് കേൾക്കുമ്പോ തന്നെ ചില ആൾക്കാർക്ക് ഒരു പൊള്ളല. ആ പൊള്ളലുള്ളവർ ഈ റൂമിൽ ഇരിക്കുന്നുണ്ട്. എന്നാ ഇത് പൊള്ളണ മസാല അല്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയൂ? അതൊട്ട് കഴിയൂല, അത് വേറെ കാര്യം. നമ്മൾ പല തവണ ചോദിച്ചാണ് ഇബ്നു ഹജ്ജർ തങ്ങളെ തുഹ്ഫ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരു അലർജി, നേവി ഇമാമു എന്ന് കേട്ട ഒരു വിമ്മിഷ്ടം. ആയിക്കോട്ടെ, ഇമാമിങ്ങൾക്ക് എന്താ ഇപ്പൊ ഓല മാത്രം പറയാൻ? എന്താ ഇസ്ലാഹി ഇമാമ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് എന്നൊന്നും പറയാത്തതിനാണ് ചില ആൾക്കാർക്ക് ഒരു തോന്നല്. അതൊന്നും നിങ്ങൾ വിഷയാക്കണ്ട. ഇമാമിങ്ങളെ കുറ്റം പറയുകയും അവരെ വില കുറച്ച് കാണിക്കുകയും ചെയ്യുന്ന പുത്തൻവാദികളോട് എസ്ജിവിയിലൂടെ മാസങ്ങളായി വർഷങ്ങളായി ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പൊ ഒന്നുകൂടി ആ ചോദ്യം ചോദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. കുറെ കാലമായി അതൊക്കെ ചോദിച്ചിട്ട് പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് കേൾക്കാലോ. ഏതെങ്കിലും പുത്തൻവാദികൾ എവിടെയെങ്കിലൊക്കെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഓൽക്കോന്നറിയാലോ. ആ വലിയ ചോദ്യം തന്നെയാണ്, സംശയം തന്നെ. വലിയ ചോദ്യം തന്നെയാണ്, ഭയങ്കര ചോദ്യമാണ്. ഒറ്റ പുത്തൻവാദിക്കും മറുപടി പറയാൻ കഴിയാത്ത ചോദ്യം. ആ അർത്ഥത്തിൽ ചോദ്യം വലിയ ചോദ്യം തന്നെയാണ് കേട്ടാ. ഇനി അതല്ല, ഇതൊരു സില്ലി ക്വസ്റ്റ്യൻ ആണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, നിങ്ങൾ അതിന് ആൻസർ പറയാൻ പറ്റിയ ഏതെങ്കിലും പേരമക്കളോ വല്യപ്പാരോ ഉണ്ടെങ്കിൽ കൊണ്ടരി, എന്നിട്ട് ആൻസർ ഒന്ന് പറയട്ടെ, ഞങ്ങൾക്കൊക്കെ ഒന്ന് കേൾക്കാലോ നിങ്ങളെ ആൻസർ എന്താ. അതുകൊണ്ട് ചോദിക്കട്ടെ, ഇമാമിങ്ങളെ പറയുന്നത് പുച്ഛാണല്ലോ, മസല എന്ന് കേൾക്കുമ്പോ നിങ്ങൾക്ക് വിഷമാണല്ലോ. നിങ്ങൾ പറയുന്നത് ഇമാമിങ്ങളെ മസല എന്ന് ഞമ്മക്ക് വേണ്ട, ഞമ്മക്ക് ഖുർആനും ഹദീസും മതി എന്നാണല്ലോ. ഞങ്ങളൊരു ചോദ്യം ചോദിച്ചിട്ട് കുറെ കാലമായല്ലോ മക്കളെ. ഖുർആനും ഹദീസും ഒന്ന് നോക്കിയിട്ട് ഒരു രണ്ട് വക്കഴത്ത് നിസ്കരിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു തരുമോനും. എന്തോ ഒരു ചോദ്യം എന്ന് പറയുന്നത് വളരെ ചെറിയ ചോദ്യം. നിസ്കാരത്തെ പറ്റിയാണ് ചോദ്യം, ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ പറ്റി ചോദ്യമല്ല, വഖഫിനെ പറ്റി ചോദ്യമല്ല, ഇൻഷുറൻസിനെ പറ്റി ചോദ്യമല്ല, അതുപോലുള്ള ഒരു ചോദ്യം. അങ്ങനത്തെ വലിയ വലിയ ചോദ്യങ്ങളൊന്നും നമ്മൾ ചോദിക്കണില്ല. നമ്മളെ ചോദ്യം എന്താ?
ഒരു മുഅ്മിനായ മനുഷ്യൻ വളരെ ചെറുപ്പത്തിൽ ആരംഭിക്കുന്നത്, ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് ചെയ്യുന്നത്, അവസാന കാലം വരെ നിലനിർത്തുന്നത്, അങ്ങനത്തെ ഒരു ഇബാദത്താണല്ലോ നിസ്കാരം അല്ലേ? അതാണല്ലോ നിസ്കാരം. ആ നിസ്കാരം ഒന്ന് ഖുർആനും ഹദീസും അനുസരിച്ച് ഒന്ന് പറഞ്ഞു തരാൻ പറ്റിയ വല്ല മൗലവിമാരും ഉണ്ടോന്ന് ചോദിക്കുകയാണ് ഞങ്ങള്. അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ നിസ്കരിക്കുന്നത് ഇമാമിങ്ങൾ പറഞ്ഞ ഫിത്വ നോക്കിയിട്ടാണ്. എടാ, ഞങ്ങൾ ഇമാമിങ്ങളെ വേണമെന്നുള്ള അഭിപ്രായക്കാരാണല്ലോ. ഞങ്ങള് ഇമാമിങ്ങൾ വേണമെന്ന അഭിപ്രായക്കാരാണ്. നിങ്ങൾ പറഞ്ഞത് ഇമാമിങ്ങളൊന്നും വേണ്ട, ഖുർആനും ഹദീസും മദീനാണ്. ഞങ്ങൾ പറയുന്നത് ഇമാമിങ്ങളെ മാറ്റി നിർത്തിയിട്ട് ദീന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, രണ്ട് റക്അത്ത് നിസ്കരിക്കേണ്ട രീതി പരിശുദ്ധ ഖുർആനും തിരു ഹദീസും നോക്കിയിട്ട് ഒന്ന് പറഞ്ഞു തരാൻ പറ്റിയ ആണായി പറഞ്ഞ ഏതെങ്കിലും ഒരു മൗലവി ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് കൊണ്ടുവാ കേട്ടോ. സുഹൃത്തുക്കളെ, എന്റെ ചോദ്യങ്ങൾക്ക് മനസ്സിലായോ? ചോദ്യം എല്ലാരും പഠിച്ചേക്കണം കേട്ടോ. ഈ ചോദ്യങ്ങൾക്ക് മനസ്സിലായോ? ഈ ചോദ്യങ്ങൾക്ക് മനസ്സിലായോ? ഏത് മൗലവിനെ കണ്ടാലും ചോദിക്കണം, ഏത് മൗലവിനെ കണ്ടാലും ചോദിക്കണം കേട്ടോ. വിടാൻ പാടില്ല, വിടാൻ പാടില്ല. എബരെന്താ പറയല്? ഏ, ഖുർആനും ഹദീസും നോക്കിയതി പാള കിതാബ് നോക്കാൻ പറ്റൂല എന്നാ പറയല് അല്ലേ? ഇമാമിങ്ങളെ കിതാബിന് പാള കിതാബ് എന്നാണ് ഇവര് പറയല്. ആ ഇമാമിങ്ങളെ ഇത്ര പുച്ഛത്തോടെ കാണുന്ന വഹാബികൾക്ക് രണ്ട് റക്അത്ത് നിസ്കരിക്കണമെങ്കിൽ ഇമാമിങ്ങളെ കിതാബ് നോക്കണോടോ? ഇമാമിങ്ങളെ മാറ്റി നിർത്തിയിട്ട് നിസ്കാരത്തിന്റെ റക്അത്ത് ഒന്ന് കേൾക്കാൻ കഴിയില്ല എന്നല്ലേ? രണ്ട്. ഇത് എസ്ജീവിന്റെ വെല്ലുവിളിയാണ്, ഇത് എസ്ജീവിന്റെ വെല്ലുവിളിയാണ് കേട്ടോ. ഇമാമിങ്ങളെ മാറ്റി നിർത്തിയിട്ട് നിസ്കാരത്തിന്റെ റക്അത്തിന്റെ എണ്ണം ഒന്ന് തകർക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കൂല. കാലങ്ങളായി ഞങ്ങൾ ക്ലാസ് റൂമിലൂടെ ചോദിക്കുന്നു. അതുകൊണ്ട് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരാണായി പറഞ്ഞ വഹാബി ഉണ്ടെങ്കിൽ മൈക്ക് എടുത്തിട്ട് പറയട്ടെ, നിങ്ങൾക്കല്ലേ ഇമാമിങ്ങള്, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഖുർആൻ നോക്കിയിട്ട് അസർ നിസ്കരിക്കും, ഞങ്ങൾ ഹദീസ് നോക്കിയിട്ട് മഗ്രിബ് നിസ്കരിക്കും. ഒന്ന് തെളിയിച്ച് കാണിച്ചേർത്തെ നിങ്ങള് കേട്ടാ. അതുകൊണ്ട് വെറുതെ വേണ്ടാത്ത വർത്താനം, നെല്ലിക്കുത്തുസ്താദിന്റെ ഭാഷയെ പറഞ്ഞ ചക്കരവർത്താനം ആർക്കും പറയാം, ചക്കരവർത്താനം ആർക്കും പറയാം, അതിനൊന്നും ഒരു വിഷമമില്ല. ഹദി ആ നമ്മളെ ഇസ്ലാഹി വന്നിക്കണ മൂപ്പരിപ്പോ ഹദീസ് വന്നിട്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചോളി, ഇസ്ലാഹി വന്നിന് ഇപ്പൊ ഹദീസ് വന്നു. എന്ത് ഹദീസ ഓതാൻ പോണ്ടത്? നിങ്ങള് ഖുർആൻ ഹദീസ് ഇപ്പൊ ഓതാൻ പോകും. ഏതാണ് ഒരു റക്അത്ത് എങ്ങനെയാണ്? ഞാൻ ഇസ്ലാഹിക്ക് വേണ്ടി രണ്ട് റക്അത്ത് എന്നുള്ളത് ഒന്നുകൂടി ചുരുക്കിയിട്ട് ഒരു റക്അത്ത് ആക്കി കൊടുത്തു. കാരണം ഇസ്ലാഹി ആണ് ആള്, മൂപ്പര അങ്ങനെ ബുദ്ധിമുട്ടാക്കാൻ പറ്റൂല, എന്നും ഇവിടെ വരുന്ന ആളാണ്. അതുകൊണ്ട് ഒരു റക്അത്ത്, രണ്ട് റക്അത്ത് പോട്ടെ, ഒരു റക്അത്ത് ഖുർആനും ഹദീസും നോക്കിയിട്ടാണ് നിസ്കരിക്കണ രീതി ഇസ്ലാഹി എന്ന് പറഞ്ഞാല് ഖുർആനും ഹദീസും അനുസരിച്ചുള്ള നിസ്കാരം എല്ലാവർക്കും ഒന്ന് പഠിക്കുകയും ഇമാമിങ്ങളെ കണ്ട് മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഖുർആനും ഹദീസും വെച്ച് പോകുന്നു. അതുകൊണ്ട് ഇസ്ലാഹി ഇവിടെ ഹദീസ് ഇപ്പൊ ഓതും, ഇപ്പൊ തന്നെ പറയും എങ്ങനെയാണ് ഒരു റക്അത്ത് നിസ്കരിക്കല്, ഏത് ഹദീസ് അനുസരിച്ചാണ് ആ നിസ്കാരം, ഏത് ആയത്തനുസരിച്ചാണ് ആ നിസ്കാരം, എല്ലാം ഒന്ന് ഇസ്ലാഹി ഇവിടെ പറഞ്ഞിരുന്നു പ്രതീക്ഷിക്കാം. ഞാൻ അതിനു വേണ്ടി മൈക്ക് റിലീസ് ചെയ്യും. അപ്പൊ കോട്ടൂരിനോട് ചെറിയൊരു സംശയം ആദ്യം അങ്ങനെ ചോദിക്കട്ടെ. കോട്ടൂർ ഇപ്പൊ ഒന്ന് അശ്വ നിസ്കരിച്ചത് എവിടെ നോക്കിയാ? മർക്കസ് നമ്മളെ അടിച്ചിരുന്ന ടെക്സ്റ്റ് മർക്കസിൽ നോക്കിയാണോ കോട്ടൂർ അശ്വ നിസ്കരിച്ചത്? പോട്ടെ, കോട്ടൂർ ചോദ്യത്തിന് തന്നെ മറുപടി തരാം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഖുർആൻ അല്ലെങ്കിൽ ഹദീസ് അല്ലേ വേണ്ടത്? ഈ ഖുർആൻ കാണുമ്പോഴേക്കും അലർജി ഉള്ള ടീമാണല്ലോ നിങ്ങള്. കാരണം ഇവിടെ ഒരു മൂന്നാല് ദിവസം മുമ്പ് ഖുർആനിലെ ഒരു ആയത്തും അതിന്റെ അർത്ഥവും അടിച്ചപ്പോ എന്നെ റൂമിൽ നിന്ന് ബൗൺസ് ആക്കി. അഞ്ചു ദിവസത്തിന് ആറ് ദിവസത്തിന് എന്റെ ഒരു ഖുർആൻ അത് ശരി ആറ് ദിവസത്തിന് ബൗൺസ് ആക്കിയിട്ടുള്ളൂ. ഞാൻ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ അടിച്ചത്. ആറ് ദിവസത്തിന് മൂപ്പര ക്ലാസ് റൂമിൽ നിന്ന് ബൗൺസ് ആക്കി എന്നാ പറഞ്ഞത്? എന്തിന്? ആയത്തടിച്ചിട്ടാണല്ലോ ക്ലാസ് റൂമിലെ, പുതിയ ആയത്തിനുണ്ടാക്കി അടിച്ചാണോ? പിന്നെ ആറീസിനെ മനസ്സാക്കിയാ മതിയോ? പിന്നെ എന്താലേ ഇസ്ലാഹി മൂന്നീസ്ത വർത്താനം മുന്നുള്ളതൊക്കെ അവിടെ കേട്ട് ഇന്നത്തെ ഉണ്ടെങ്കിൽ പറയും. മൂപ്പര് കണ്ടങ്ങള് വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിട്ട് ഖുർആനൊക്കെ അലർജി അല്ലേ? നിങ്ങൾ മർക്കസിൽ നോക്കിയിട്ടാണോ നിസ്കരിക്കണത് എന്നൊക്കെ ചോദിച്ച് നമ്മളെ പ്രകോപിപ്പിക്കണം, അതൊന്നും ഞങ്ങള് പ്രകോപിതരാവൂല കേട്ടാ. തൽക്കാലം അതൊക്കെ ആ വളക്കാണ് മാറ്റിവെച്ചിട്ട് നിങ്ങൾക്ക് ഖുർആൻ നോക്കിയിട്ടോ ഹദീസ് നോക്കിയിട്ടോ ഒരു റക്അത്ത് എങ്ങനെ നിസ്കരിക്കേണ്ടതെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല, ഞങ്ങൾക്ക് അത്രേ അറിയേണ്ടതുള്ളൂ.
ഞങ്ങൾക്ക് അത്ര അറിയേണ്ടുള്ളൂ. നിങ്ങൾ പറഞ്ഞതെന്താ, ഈ ലോകത്തെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കാണാന് ഇമാമിങ്ങളെ കിതാബൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല, ഖുർആനും ഹദീസും നോക്കിയാൽ മതി എന്നല്ലേ നിങ്ങൾ പറയല്? നിങ്ങൾ പ്രസംഗിക്കൽ അങ്ങനല്ലേ? ഇമാമിങ്ങളെ കിതാബ് നോക്കണം, ഞങ്ങളങ്ങൾ കളിയാക്കലാണല്ലോ. ഞങ്ങൾ ഇമാമിങ്ങളെ കിതാബ് നോക്കിയിട്ടാണ് നിസ്കരിക്കല്, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് സക്കാത്ത് കൊടുക്കല്, അങ്ങനെ തന്നെയാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നത്, അങ്ങനെ തന്നെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യണത്. ഇമാമിങ്ങളെ കിതാബ് എന്ന് ഞങ്ങളിത് പഠിക്കണത്. ഈ ഇമാമിങ്ങളെ കിതാബിനെ പുച്ഛത്തോടെ തള്ളിക്കളയുന്ന നിങ്ങള് ഖുർആനും ഹദീസും ഖുർആനും ഹദീസും കണ്ടാളങ്ങള് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയും, രണ്ട് റക്കായത്ത് തികച്ച് വേണ്ട, ഒരു റക്കായത്ത്, ഒരു റക്കഅത്ത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് ഖുർആനും ഹദീസും നോക്കിയിട്ട് പറഞ്ഞു തരാൻ ഇസ്ലാഹിക്ക് സാധിക്കോ? 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 ഞങ്ങൾക്ക് ആ ഒരു ചോദ്യമുള്ളൂ. സാധിക്കോക്ക് സാധിക്കും എന്ന് പറയാ, അതിന് മറുപടി ഉണ്ടെങ്കിൽ പറയാം. വെറുതെ ഇങ്ങനെ മൈക്ക് എടുത്തിട്ട് ഞെഞ്ഞാമിഞ്ഞ വർത്താനം പറഞ്ഞാല് അപ്പൊ പിന്നെ ഡോട്ടും ബൗൺസും ഒക്കെ ചിലപ്പോൾ ഇടേണ്ടി വരും, മനസ്സിലായോ? അതിനുള്ളതല്ലത് ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയും. നിങ്ങൾ ചോദിച്ചു ഞങ്ങൾ എവിടെ നോക്കിയിട്ടാണ് നിസ്കരിക്കുക, ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഇമാമിങ്ങളെ കിതാബ് നോക്കിയിട്ടാണ് നിസ്കരിക്കൽ. ഞങ്ങൾക്ക് ഇമാമിങ്ങൾ ഇല്ലാതെ ഖുർആൻ ഹദീസ് നേരിട്ട് നോക്കിയാൽ മനസ്സിലാവില്ലേ കേട്ടോ? ഞങ്ങൾക്കത് മനസ്സിലാവില്ല, ഞങ്ങളുടെ കുറവ് തന്നെയാണ്. ഞങ്ങൾക്കത് സമ്മതിക്കുന്നതിൽ സന്തോഷമുള്ളൂ, അഭിമാനമുള്ളൂ, അത് ഞങ്ങളെ കുറവാണ്. ഞങ്ങൾക്ക് ഇമാമിങ്ങൾ പറഞ്ഞു തരാതെ ഖുർആനും സുന്നത്തും നേരിട്ട് നോക്കിയാൽ ഞങ്ങൾക്കത് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഇമാമിങ്ങൾ എന്താണോ പറഞ്ഞത് അത് നോക്കല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ വഴിയില്ല. അതേ സ്ഥാനത്ത് നിങ്ങളുടെ വീമ്പിളക്കുന്ന ആൾക്കാരാണല്ലോ, ഇമാമിങ്ങളെ കിതാബൊക്കെ പാളക്കിതാബല്ലേ, അതൊക്കെ നോക്കേണ്ട ആവശ്യം എന്താണ്? ആ നേരം ഖുർആനും സുന്നത്തും നോക്കിയാൽ പോരെ? ഖുർആനും സുന്നത്തും നോക്കിയിട്ടല്ലേ അമൽ ചെയ്യേണ്ടത്? ഇമാമിങ്ങളെ നോക്കിയിട്ടാണ് അമൽ ചെയ്യേണ്ടത്? ഫർദൂഹു ഇലല്ലാഹി വറസൂലി എന്നല്ലേ പറഞ്ഞിരിക്കണത്? ഷാഫി ഇമാമിനെ പിൻപറ്റാൻ ആരെങ്കിലും പറഞ്ഞിരിക്കണോ? ഇതല്ലേ നിങ്ങളെ ചോദ്യം? സാധാരണക്കാരായ സാധുക്കളോട് നിങ്ങൾ ചോദിക്കണ ചോദ്യം, ആ ചോദ്യം ചോദിക്കണം. നിങ്ങളെ മുന്നിൽ കിട്ടിയപ്പോ ഞങ്ങൾ ചോദിക്കാണ്, മക്കളെ നിങ്ങൾ തലാഖിന്റെ മസാല പറയണ്ട, വഖഫിന്റെ മസാല പറയണ്ട, ആധുനിക വിഷയങ്ങൾ പറയണ്ട, പ്ലെയിന് പോകുമ്പോ എങ്ങനെ കിബില കണ്ടുപിടിക്കുക നിങ്ങൾ പറയണ്ട, അതേപോലെ തന്നെ നിങ്ങൾ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ കുറിച്ച് പറയണ്ട, ക്ലോണിങ്ങിന്റെ മസാല പറയണ്ട, ഇൻഷുറൻസും പലിശയും നിങ്ങൾ പറഞ്ഞിട്ട് വഷളാകണ്ട. നിങ്ങൾ എന്ത് പറഞ്ഞാൽ തരാം? നിങ്ങൾ ജീവിതത്തിൽ പല തവണ ആവർത്തിച്ച് ചെയ്യുന്നതും ഏഴാമത്തെ വയസ്സിലോ അതിന്റെ മുമ്പോ തുടങ്ങിയതും ഏറ്റവും അവസാന നിമിഷം വരെ നിലനിർത്തുന്നതുമായ എല്ലാ കുട്ടികൾക്കും പരിചയമുള്ള ഒരു ഇബാദത്തുണ്ടല്ലോ, നിസ്കാരം. നിസ്കാരം, ആ നിസ്കാരം എന്ന് പറഞ്ഞ ഇബാദത്തിന്റെ ഒരു റക്അത്ത്, ഒറ്റ റക്അത്ത്, അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? നിങ്ങൾ ഹദീസ് ഓതിയിട്ട് പറയ, ആയത്ത് ഓതിയിട്ട് പറയ, എല്ലാ കാര്യങ്ങളും ഖുർആനും ഹദീസൊന്നും കിട്ടും നിങ്ങൾ പറയുകയാണെങ്കിൽ, നിസ്കാരത്തിന്റെ ഒരു റക്അത്ത് ഖുർആനും ഹദീസൊന്നും കിട്ടാതിരിക്കൂല്ലോ. ഞങ്ങൾ പറയുന്നത് ഖുർആനിലും ഹദീസിലും അതിന്റെ ശരി തന്നെയാണ്, പക്ഷെ നമ്മക്കത് സ്വന്തം നോക്കി മനസ്സിലാക്കാൻ കഴിയൂല. അതേ സ്ഥാനത്ത് ഇമാമിങ്ങൾ പറഞ്ഞു തരണം, അങ്ങനെ വിശ്വസിക്കുന്ന ഞങ്ങൾ ഇമാമിങ്ങളെ കിതാബ് നോക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ നിസ്കരിക്കുന്നത്, അങ്ങനെ തന്നെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിനെ പരിഹസിക്കുകയും അത് വേണ്ട, സ്വന്തം ഖുർആനും സുന്നത്തും നോക്കണം എന്ന് പറയുകയും ചെയ്യുന്ന നിങ്ങളോട് ഞങ്ങൾ ചോദിക്കണേ, ഒരു റക്അത്ത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് ആയത്ത് ഓതിയിട്ട് ഹദീസ് ഓതിയിട്ട് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതിന് മൈക്കൊടുത്തോ, വേറെ വർത്തമാനം പറയാനാണെങ്കിൽ തൽക്കാലം ഇപ്പൊ മൈക്ക് എടുക്കണ്ട. ഇതിന് മറുപടി ഉണ്ടെങ്കിൽ പറയും, ഇതിന് മറുപടി പറയാനാണെങ്കിൽ മൈക്ക് തരും, എത്ര നേരം തരും. അതേ സ്ഥാനത്ത് വേറെ വല്ലതും പറഞ്ഞാൽ ചിലപ്പോ ഇങ്ങനെ ഇന്ന ബൗൺസ് ചെയ്തോ എന്ന് കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ആ മൈക്ക് എടുക്കും. എനിക്ക് എവിടെയും പോയി കരണ്ടേ, അതിന് ആവശ്യമില്ല കോട്ടൂരെ, അതൊന്നും വിഷയമല്ല ഇവിടെ. വിഷയം അതല്ല, കോട്ടൂർ ഇപ്പൊ ഒരുപാട് തവണ പറഞ്ഞു ഇമാമിങ്ങൾ ഇമാമിങ്ങൾ നിങ്ങൾ പറയുന്നത്. അപ്പൊ ഇതിനടക്കം നിങ്ങൾ ഇമാമിങ്ങൾ ഇമാമിങ്ങൾ ഷാഫി ഇമാം എന്നാണ് പറഞ്ഞാ പോരെ കോട്ടൂര്? ആ അതൊക്കെ കോട്ടൂര് പറഞ്ഞുതരും, അതിലൊന്നും ടെൻഷൻ അടിക്കണ്ട. ഞാൻ ചോദിച്ചതിന് മറുപടി ഉണ്ടോ? ഉണ്ടെങ്കിൽ അടിക്കും. ഞാൻ ചോദിച്ചതിന് മറുപടി പറയാനുള്ള നട്ടെല്ലുണ്ടോ? കീശേരി വയ്ക്കണ മാതിരി അതിനുള്ള നട്ടെല്ലുണ്ടോ? വിഷയം മാറ്റങ്ങൾ എളുപ്പമെന്ന് നമുക്കറിയാം. ഈ ഫോറസ്റ്റ് ചെന്നാണ്ട് കുരങ്ങന്മാരും മുളമെന്നും മറ്റേ മുളമൊക്കെ ചാടുന്നത്, ഒരു മരത്തിന്റെ ഒരു കൊമ്പും വന്നുണ്ടാവും മറ്റേമൊക്കെ ചാടുന്നത് അല്ലേ? അങ്ങനെ ചാടങ്ങൾ ഉഷാർ തന്നെയാണ്. അത് സമ്മതിച്ച അതിന് അവാർഡ് ഇട്ടാണ് നിങ്ങൾക്കെ നട്ടു. പക്ഷെ അതല്ല വിഷയം. ഞാൻ ചോദിച്ചതിന് മറുപടി ഉണ്ടെങ്കിൽ അത് പറയും, അടുത്ത കൊമ്പുമൊക്കെ പിന്നെ ചാടാം കേട്ടോ. അതിന് മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറയും. അതിന് മറുപടി പറയാൻ പറ്റുമോ പറ്റൂലേ? അതൊന്ന് ടെക്സ്റ്റ് അടിക്കൂടെ, എന്നിട്ടല്ലേ മൈക്ക് വരുന്നുള്ളൂ. ഇസ്ലായിനെ കൊണ്ട് എന്നല്ല, നിങ്ങൾ കേൾക്കണോ കഥ?
ഇസ്ലായിനെ കൊണ്ട് എന്നല്ല, കേരള സംസ്ഥാനത്ത് പറഞ്ഞ ഒറ്റ വഹാബി നേതാവിനെ കൊണ്ടും സാധിക്കൂല. കേരള സംസ്ഥാനം നിങ്ങൾക്ക് വേണ്ടി ചുരുക്കി പറഞ്ഞാണ് കേട്ടാ, നീ ആഗോളമാണെങ്കിൽ ഇങ്ങനെ ആയിക്കോളി, നമുക്ക് യാതൊരു കുഴപ്പമില്ല. ഇതൊരു ഇന്റർനാഷണൽ വെല്ലുവിളി ആയിക്കോളി, നിങ്ങൾ ഏതെങ്കിലും ആഗോള പണ്ഡിതനെ കൊണ്ടുവരണ്ടി കൊണ്ടോളി, ഞങ്ങൾക്ക് യാതൊരു വിഷയമല്ല. പിന്നെ കേരള സംസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മള് മലയാളികളാണ് ഇവിടെ കൂടുന്നത്. ആ നിലക്ക് പറഞ്ഞതാണ് ഒറ്റ മൗലവിക്കും ഖിയാമത്ത് നാള് വരെ തപസ്സിരുന്നാലും പരിശുദ്ധ ഖുർആനിന് ആയത്ത് ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഓതിയിട്ട് ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് വരച്ച് കാണിച്ചു തരാൻ ഒരു മൗലവിക്കും സാധിക്കൂല. ഇത് എസ് ജി ബിയുടെ വെല്ലുവിളിയാണ്. അല്ല, ഹദീസ് ഓതിയിട്ട് ഇന്ന ഹദീസ് അനുസരിച്ച് ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് ഒരു റക്അത്ത് നിസ്കരിക്കേണ്ട രീതി പറയാൻ ഇസ്ലാഹിക്ക് സാധിക്കോ സാധിക്കൂലെ? എനിക്ക് അത്രേ അറിയട്ടുള്ളൂ. എനിക്ക് ഏതായാലും കൂടുതൽ സമയമൊന്നും സംസാരിച്ചിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ഇസ്ലാഹിക്ക് കഴിയോ കഴിയില്ല? അതൊന്നും ഇവിടെ അടുക്കി കഴിയുമെങ്കിൽ എന്നാ വെറുതെ മൈക്കൊടുത്താതില്ലോ? വെറുതെ നമ്മളിങ്ങനെ പണ്ട് പറഞ്ഞാല് ചോളല്ലാത്ത ചക്കക്ക് വേണ്ടി ഉറക്കു വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇസ്ലാഹിക്ക് ഇതിന് മറുപടി അറിയാൻ കഴിയോ കഴിയില്ലേ? നമ്മക്ക് അത്ര അറിയണ്ടുള്ളൂ. കഴിയോ കഴിയില്ല? ഇസ്ലാഹി കഴിയും നടിച്ചിരിക്കണം. അപ്പൊ മൂപ്പരിഞ്ഞ് നോക്കോട്ടോ. ഇനി ഉപരിതായിക്കോളി, ഹദീസ് ഓതിയിട്ട് പറഞ്ഞു തരും ഒരു റക്അത്ത് എങ്ങനെ നിസ്കരിക്കേണ്ടതെന്ന്. വേറെ വർത്താനം പറയുന്ന അപ്പൊ ഡോട്ട് ഇട്ടു കേട്ടോ. പിന്നെ ഡോട്ട് ഇട്ടോ നമ്മൾ കരഞ്ഞിട്ട് കണ്ണീർ ഒലിപ്പിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഏട്ടാ, ആ പഴയൊക്കെ ചെറുപ്പത്ത് കഴിഞ്ഞു നിൽക്കണേ. ഇനി എന്താക്കുക? ഇനി പിന്നെ ചോദിച്ചതിന് മറുപടി പറയാം. ആയിക്കോട്ടെ, കരയണ്ട, സന്തോഷം, നിങ്ങൾ കരയാതെന്നാ മതി. ചോദിച്ചതിന് മറുപടി പറയണം കേട്ടോ. ചോദിച്ചതിന് മറുപടി, നിങ്ങൾ മറുപടി പറയാൻ സാധിക്കുന്നതാണ്. ആ മറുപടി പറയാനാണ് മൈക്ക് ഇരുന്നത്. ഞങ്ങൾ കുറച്ചേരൊന്ന് കേട്ടിരിക്കുക, മറുപടിക്ക് നിങ്ങൾ വരുന്നുണ്ടോ നോക്കട്ടെ. വരുന്നില്ലേ അപ്പൊ ഡോട്ട് ഇടും. അതിന് പിന്നെ ഒരു സ്ഥലത്ത് കരഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. മൈക്ക് എടുത്തോളി, മറുപടി. അതിനില്ല പൊന്നാര ചെങ്കായി ചോദിക്കുന്നത്, ഇവിടെ ഒരു ആയത്തോ ഹദീസോ നമ്മൾ തെളിവിന് വേണ്ടി ഉദ്ധരിക്കുമ്പോൾ നിങ്ങൾ റൂമിന്റെ ബൗൺസിയാണ്, പിന്നെ എങ്ങനെ ഇവിടെ ഹദീസോ ആയത്തോ ഓതുക? ഖുർആനിലൊരു ആയത്ത് അടിക്കുമ്പോഴേക്കിനും നിങ്ങൾ റൂമിന്റെ ബൗൺസി. ഇസ്ലാഹി പക്ഷം നോണ പറയരുത്. വെറുതെ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് സമയം കളയാനാണെങ്കിൽ തൽക്കാലം പോയി കേടുന്നുറങ്ങലാ നല്ലത്. ഇപ്പൊ ആരും ഈ റൂമിൽ നിങ്ങളെ ഔട്ട് ചെയ്യൂല, ഞാൻ ഏറ്റു. അല്ല, പഴയത് അത് നോണയാണെന്ന് പറഞ്ഞിട്ട് വിഷയം മാറ്റാനാണ് ഇപ്പൊ മുപ്പര് വരുന്നതേ. ഏയ്, ഇങ്ങനെ പറയുമ്പോ നമ്മള് അത് നോണയാണ്, അങ്ങനെ അവിടെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് വിഷയം അങ്ങോട്ട് മാറിപ്പോകല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം ഇവിടെ ചർച്ചയല്ല. അത് ഉണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ, അത് ഇവിടെ ചർച്ചയല്ല. ഇവിടെ വിഷയം എന്താ നിങ്ങൾ അതിനെപ്പറ്റി ചർച്ചയല്ല എന്ന്. ഇവിടെ ഇപ്പൊ നിങ്ങൾ ആയത്തോദിക്കോളി അതീ ചോദിക്കോളി ഡോട്ട് ഒരാള് കൊടുക്കൂല, ഞാൻ അതിന് ജാമ്യം നിന്നു. പോരങ്ങക്ക് ഇവിടുന്ന് ആരെങ്ങൾക്ക് ഡോട്ട് ഉള്ള ഞാൻ നോക്കട്ടെ എന്നാല്. എടാ, ഇവിടെ അങ്ങനെ ഒരു ഡോട്ടും ഇവിടെ ഇടൂല. ഇവിടെ അങ്ങനെ ഒരു ഡോട്ട് നോക്കി ഈ സമയത്ത് ഇടൂല. അതേ സ്ഥാനത്ത് ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞാ ചെലപ്പെന്താവും ഡോട്ട് ഇട്ടെന്ന് വരും. നിങ്ങൾ ചോദിച്ചിട്ട് ഹദീസ് ചോദിച്ചിട്ട് എങ്ങനെ നിസ്കരിക്കേണ്ടത് ഇവിടെ പറയുന്ന ഞങ്ങൾ നേരത്തെ പഠിച്ചടിച്ച് അത് പറയാനാണോ? ഒരു ഡോട്ട് ഇടൂല, ഒരു ഡോട്ടും ഇവിടെ ഇടൂല. ഞങ്ങൾ പറഞ്ഞോളി, ഞാനത് നമ്മളില്ല ഇവിടെ ഇത്രയും ആളുകൾ ഇത് നോക്കിക്കാണില്ലേ? ആരെങ്കിലും ഡോട്ട് ഇട്ടാൽ ഇവിടെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അവിടെ നിങ്ങൾ ആയത്ത് ചോദിക്കോളൂ, അല്ലെങ്കിൽ ഹദീസ് ചോദിക്കോളൂ, എന്നിട്ട് പറയും എങ്ങനെ ഒരു റക്അത്ത് നിസ്കരിക്കേണ്ടതെന്ന്. വേറെ പഴയ ഹിസ്റ്ററിക്കൊന്നും കടക്കേണ്ട, നേരെ ആയത്തോ ഹദീസ് ചോദിച്ച് വിഷയത്തിൽ കൊണ്ടുപോകാൻ വൈക്കണം. ഞാൻ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം ഇതറിയണം, ഖുർആനിലെ ഒരു ആയത്ത് അടിച്ചിരുന്നു നിങ്ങൾ റൂമിന് എന്തിനു ബൗൺസ് ചെയ്തെന്നുള്ളത്. അത് ചെയ്ത അഡ്മിന്മാർ ഇപ്പൊ റൂമിൽ ഉണ്ടാവൂല, അവർക്കറിയാലോ അത്. പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഇവിടെ അടിച്ചതിന് എന്നെ അല്ല, അത് ചോദിക്കാനാണ് നിങ്ങൾ മൈക്ക് എടുത്തെങ്കിൽ ഈ ചർച്ച തുടങ്ങണതിന്റെ മുമ്പ് തന്നെ മൈക്ക് എടുത്തിട്ട് ചോദിച്ചോളൂ. ശരി, ഞാനിവിടെ മൈക്കിന് വരുന്നതിന് മുമ്പ് തന്നെ മൈക്കിവിടെ ഒഴിഞ്ഞെടുക്കുകയിരുന്നല്ലോ. മൈക്ക് എടുത്തിട്ട് ചോദിച്ചുകൂടെ എന്നെന്തിനാണെന്ന് ബൗൺസ് ചെയ്തതെന്ന്. ഇപ്പൊ ഒരു ചർച്ചന്റെ ഇടയിലാണ് ചോദിക്കണത്, എവിടുന്ന ഇസ്ലാഹി നിങ്ങൾ കേറിയിരുന്നത്? ഒന്നുമില്ലെങ്കിൽ ഉണ്ട് ഇന്നതിയാത്തുൽ അർബ എന്നൊരു സംഗതി, അതെങ്കിലും വേണ്ടേ തലയിൽ? അല്ലെ, ഓരോന്നിനും ഓരോ സന്ദർഭമുണ്ട്. ഒരു ചോദ്യം ഉണ്ട് ചോദിച്ചാലും മറുപടി ഉണ്ടെങ്കിൽ പറയാന്നല്ലാതെ നിഞ്ഞാന്ന് ഇങ്ങനെ നടന്നീനെ, അന്ന് ഇന്നെങ്ങനെ ഡൗട്ട് ഇട്ടീനെ എന്നും ചോദിച്ചിട്ട് വെറുതെ വിഷയം മാറ്റാൻ നടക്കലല്ല. ഇവിടെ അങ്ങനെ ഒരാൾക്കും ഡോട്ട് ഇടാറുമില്ല. അതുപോലെ തന്നെ ചർച്ച വഴിമാറ്റാൻ ശ്രമിച്ചാൽ ഞങ്ങൾ നിയന്ത്രിക്കാറുണ്ട്. അത് ശരിയായിരിക്കാം. അല്ലാതെ ഖുർആൻ ഓതിയിട്ട് ഡോട്ട് ഇടുക, ഹദീസ് ഓതിയിട്ട് ഡോട്ട് ഇടുക എന്നുള്ള പച്ച നോണ നിങ്ങൾ നോണ പറയുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ.
നോണ പറയുമ്പോഴേ ആളുകള് വിശ്വസിക്കണ ജാതിയൊക്കെ പറയാം. ആളുകള് വിശ്വസിക്കാൻ പറ്റുന്ന തോന്നുന്ന ഒന്ന് തെരഞ്ഞെടുത്ത് പറഞ്ഞാ മതി. പണ്ട് പഠിച്ചുവെച്ച കുറെ നോണുണ്ട് വെച്ചിട്ട് ഉള്ളതൊക്കെ പറയല, ഉള്ളതൊക്കെ പറയലല്ല കേട്ടോ. അതുകൊണ്ട് ആ ജാതി പറയണ്ട. പണ്ട് ഒരുത്തൻ പറഞ്ഞല്ലോ, നീ കിണറ്റിൽ ചൂണ്ടയിലിട്ടിട്ട് പൊരിച്ചയിലട്ടീൻ, ആ ജാതി ഒന്നും പറയരുത് കേട്ടോ. കിണറ്റിൽ ചൂണ്ടയിലിട്ടിട്ടേ പൊരിച്ചയിലട്ടീന്നൊക്കെ പറഞ്ഞ അതൊക്കെ ആരെങ്കിലും വിഷയിക്കോ? അതുകൊണ്ട് വെറുതെ അതും ഇതും പറഞ്ഞുകാണ്ട് വിഷയം മാറ്റണ്ട. ഇനി ഇസ്ലാമി മൈക്കെടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ വരും കേട്ടാ. ഇനി ഇസ്ലാമി മൈക്കെടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ വരും. എന്നിട്ട് പറയുന്നത് ആ ഇവിടെ ഡോട്ട് ഇട്ടിക്കണ് ആരാ ഇട്ടത്, അതൊക്കെ നമുക്ക് ചർച്ച പിന്നെ ചെയ്യാം. ഇപ്പൊ ആയത്തോതാണ്ടോ അതീതോതാണ്ടോ എനിക്ക് അത്ര അറിയണ്ടുള്ളൂ. ഇസ്ലാമിക ടെക്സ്റ്റ് അടിക്ക് എങ്ങനെ ഒരു റക്അത്ത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് ആയത്തോതിയിട്ട് ഹദീസ് ഓതിയിട്ട് പറയാൻ ഇസ്ലാഹിക്ക് ധൈര്യമുണ്ടോ? ആദ്യം അത് പറയാം. ഇത് ധൈര്യമുണ്ടോ? ഇതാണ് ഇവിടെ ആദ്യം ചോദിച്ചത്. അതിന് ധൈര്യമുണ്ടോ? അതിന് ധൈര്യമുണ്ടോ? കേട്ടോളി സുഹൃത്തുക്കളെ, ഇതാണ് വഹാബിസം. കണ്ടില്ലേ നിങ്ങള്? കണ്ടില്ലേ? ഇവരെപ്പോഴും എന്താ പറയല്, ഖുർആൻ കാണോ മൂപ്പർക്ക് ആദ്യം എന്തിന് ബൗൺസ് ആക്കി എന്ന് പറയണമെന്നാ. കണ്ടില്ലേ നിങ്ങള്? ഇച്ചോദ്യത്തിന് മറുപടി ഇല്ല. ഇതാണ് വഹാബിസം എന്ന് പറഞ്ഞാല് ഖുർആനും ഹദീസും, ഖുർആനും ഹദീസും നാഴികക്ക് 40 വട്ടം പറയും. അതേപോലെ തന്നെ എന്തും പറയും. ഇമാമിങ്ങളൊന്നും സ്വീകരിക്കാൻ പാടില്ല. ഇമാമിങ്ങൾ പറഞ്ഞത് സ്വീകരിക്കാൻ അള്ളാഹ് എവിടെയും പറഞ്ഞിട്ടില്ല. അള്ളാഹ് പറഞ്ഞത് റസൂല് പറഞ്ഞത് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞ മൗലവിമാർക്ക് ഒരു റക്അത്ത് അള്ളാഹ് പറഞ്ഞതനുസരിച്ച് റസൂല് പറഞ്ഞതനുസരിച്ച് ഖുർആനും ഹദീസും നോക്കിയിട്ട് നിസ്കരിക്കാൻ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞുതരാൻ പറഞ്ഞാൽ അതിന് സാധിക്കൂല. നിസ്കാരത്തിന്റെ ഒരു റക്അത്ത് എന്ന നിസ്കാരം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമില് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തും ഒരു ചെറിയ കുഞ്ഞ് ആദ്യം ചെയ്ത് ശീലിക്കുന്നതും ജീവിതത്തിന്റെ അവസാനം വരെ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു ചെയ്യുന്നതുമായ ആ ഒരു ഇബാദത്തിന്റെ ഒരു റക്അത്ത് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും ഓതിയിട്ട് ഇങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് പറയാൻ മൗലവിമാർക്ക് സാധിക്കുന്നില്ലെങ്കിൽ, വഹാബികൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു ഖുർആനും ഹദീസും നോക്കിയാൽ മതി ഇമാമിങ്ങളെ നോക്കണ്ടെന്ന് പറയാ? സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ ഇസ്ലാഹിന്റെ അടുത്ത് വല്ല മറുപടി ഉണ്ടോ? ഇസ്ലാഹിക്ക് ഇപ്പൊ ഡോട്ടിട്ടത് എന്തിനാന്നറിയണമെന്ന ഞാൻ മാന്യമായ ഭാഷയെ പറഞ്ഞു. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആദർശ ചർച്ച ചെയ്യണോ? ഡോട്ടിട്ടത് എന്തിനാന്നൊക്കെ കേട്ടാ, അതൊക്കെ ചർച്ച ചെയ്യാൻ എത്ര നേരമുണ്ട്? അതൊക്കെ ആദർശ ചർച്ചയൊക്കെ വെക്കല്. ആദർശ ചർച്ചയില് ചോദ്യം ഉണ്ട്, ചോദിച്ച് ഇസ്ലാഹി ഉണ്ട് കുടുങ്ങിയപ്പോ മൂപ്പര് പറഞ്ഞു നിനക്ക് ഡോട്ടിട്ടത് എന്തിനാന്ന്. എന്ന് ഡോട്ടിട്ട്? ഏതോ ദിവസം ഡോട്ടിട്ട് ഇതിനെ പറ്റി എന്നിവിടെ ചർച്ചയ്ക്ക് വന്നിക്കണത്, മനസ്സിലായോ? ഇതാണ് വഹാബിസം എന്ന് പറഞ്ഞാല് സാധാരണക്കാർ ഇവിടെയാണ് കുടുങ്ങല്. എന്ത്, വഹാബികൾ ഇങ്ങനെ വിഷയം മാറ്റിക്കൊണ്ടോ? ചില സാധാരണക്കാർ അത് ശ്രദ്ധിക്കാതെ ഓല പിന്നാലെ അങ്ങനെ പോവും. അങ്ങനെയാണ് വഹാബികൾ രക്ഷപ്പെട്ടു പോകാറുള്ളത്. ആ ഇപ്പൊ ഇസ്ലാഹി ഔട്ടടിച്ചു. ഇസ്ലാഹി മാത്രല്ല, വഹാബി എന്ന് പേര് പറയാൻ പറ്റിയ ആരുണ്ടോ എല്ലാരും ഈ ചോദ്യത്തിന്റെ മുമ്പിൽ ഔട്ട് അടിക്കേണ്ടി വരും. ഒരു തർക്കവും ഇല്ല, മനസ്സിലായോ? ഒരു തർക്കവും ഇല്ല. എന്താ കാരണം എന്ന് പറയുന്നത്, നിങ്ങള് മഹാന്മാരുടെ കിതാബുകളെ പാളക്കിതാബ് എന്ന് പറഞ്ഞ് പരിഹസിക്കുക. ഇമാമിങ്ങളെ പിൻപറ്റാന് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പറയാ. സുന്നിയാൾ എന്ന് പറഞ്ഞാൽ ഇമാമിങ്ങളെ പിൻപറ്റുന്നവരാണെന്ന് പറഞ്ഞ് നമ്മളെ കൊച്ചാക്കുക. അങ്ങനത്തെ വഹാബികള് നിസ്കാരത്തിന്റെ ഒരു റക്അത്ത് പരിശുദ്ധ ഖുർആനും ഹദീസും നോക്കിയിട്ട് എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാല് ആയത്ത് അവർക്ക് കിട്ടുന്നില്ല, ഹദീസ് അവർക്ക് കിട്ടുന്നില്ല. പിന്നെ എങ്ങനെ കിട്ടല്? ഇമാമിങ്ങളെ കിതാബ് മറച്ചു നോക്കണം. അല്ലേ, ഇതല്ലേ രഹസ്യം? ഇതല്ലേ രഹസ്യം? മെല്ലെ ഇമാമിങ്ങളെ കിതാബ് മറച്ചു നോക്കും. പക്ഷേ ഇമാം എന്നോ കിതാബ് എന്നൊക്കെ പറയാനൊരു മടിയാ. അതുകൊണ്ട് പറയാം അതൊക്കെ ഇജ്തിഹാദിയായ വിഷയമാണ്, അതൊക്കെ ഇജ്തിഹാദിയായ വിഷയമാണ് എന്നാ പിന്നെ വഹാബികൾ പറയല്. റുഖ്യ ശറിയ എന്ന് പറഞ്ഞതുപോലെ ചില വിഷയങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കി, ആ ഇമാമിങ്ങൾ പറഞ്ഞ് നോക്കണം എന്നല്ല പറയാ, അതൊക്കെ ഇജ്തിഹാദിയായ വിഷയമാണ് എന്നാ പറയാ. അങ്ങനെ പേര് മാറ്റിയിട്ട് എന്താക്കുക, ഒന്നിട്ട് ചൊറുപ്പ് കൂട്ടിയിട്ട് ജനങ്ങളെ മുമ്പിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നതല്ലാതെ സത്യത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് പറയാൻ ഒറ്റ വഹാബിക്കും സാധിക്കൂല. അതുകൊണ്ട് ഇമാമിങ്ങളെ ഇകഴ്ത്തുന്ന, സുന്നികളെ കുറ്റപ്പെടുത്തുന്ന, സുന്നികൾ ഇമാമിങ്ങളെ പിൻപറ്റുന്നവരും ഖുർആനും സുന്നത്തും വലിച്ചെറിയുന്നവരുമാണ് എന്ന് കുപ്രചാരണം നടത്തുന്ന വഹാബികളെ കണ്ടാൽ
എപ്പോഴും എന്റെ സുഹൃത്തുക്കളെ നമ്മൾ ചോദിക്കണം, നിങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് ഓരോ വക്കായത് നിസ്കരിക്കാൻ പഠിപ്പിച്ചിരുവോ എന്നൊന്ന് ചോദിച്ചു നോക്കണം. പിന്നെ മുണ്ടൂല, പല മൗലൈമാരും അപ്പോഴാ ചിന്തിക്കൽ, അങ്ങനെ ഒന്നും ഉണ്ടല്ലേ, നിസ്കരിക്കണമെങ്കിൽ ഇപ്പൊ എങ്ങനെ, ഏതായത്തിലപ്പതുള്ളത്, ഏത് അതീസിലാതുള്ളത് എന്ന് ആലോചിക്കൽ അപ്പോഴാണ്. ചില ഞങ്ങൾക്ക് കേൾക്കണോ, ഒരു റക്കയത്ത് പോയിട്ട് കാല് റക്കയത്ത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ആ വെല്ലുവിളിന്റെ അടുത്ത സ്റ്റെപ്പാണിത്. ഒരു റക്കയത്ത് പോകട്ടെ, ഒരു റക്കയത്തിന്റെ നാലിലൊരു ഭാഗം ഉണ്ടല്ലോ, ഒരു റക്കയത്തിന്റെ നാലിലൊരു ഭാഗം ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് റസൂലുള്ളാഹിന്റെ ഹദീസ് ഓതിയിട്ട് ഇങ്ങനെതാ ഒരു റക്കയത്തിന്റെ നാലിലൊരു ഭാഗം നിസ്കരിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു തീർക്കാൻ ഒറ്റ വഹാബിക്കും സാധിക്കൂല എന്നത് കേവലം ഒരു തെരുവ് ശബ്ദമല്ല, എസ് ജി വിയുടെ ഔദ്യോഗിക വെല്ലുവിളിയാണ് കേട്ടോ. അതിന് മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞോളി, യാതൊരു വിരോധമില്ല. മറുപടിക്ക് നിങ്ങൾ പറയാത്തത് കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ വഹാബികളെ ശരിക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ ശരിക്ക് പുത്തൻവാദികളെ പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് വീമ്പളക്കാനേ പറ്റൂ. കാര്യത്തിലേക്ക് അടുക്കുമ്പോ, വിഷയത്തിലേക്ക് അടുക്കുമ്പോ മരുന്ന് നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. വെറുതെ എങ്ങനെ പറയാ, ഖുർആനുമാണോ ഹദീസുമാണോ ഇമാമിങ്ങളെ പറ്റൂല എന്നൊക്കെ പറയാ. എന്നാ ഇമാമിങ്ങളെക്കാട് മാറ്റി വെച്ചിട്ടെ, നിങ്ങളെ ഖുർആനും ഹദീസ് അനുസരിച്ചിട്ട് കാല് വെക്കാനായിട്ട് നിസ്കരിച്ചാളി എന്ന് പറഞ്ഞാലോ ഒറ്റ മൗലവി ആ വഴിക്കുണ്ടാവില്ല. അതാണ് മൗലവിമാരുടെ അവസ്ഥ. അള്ളാഹു അത്തരം അഹങ്കാരികളുടെ പുത്തൻവാദത്തെ തൊട്ട് നമ്മ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. ഏതായാലും ഇസ്ലാഹി ആ ഓടിയ വഴി ഏതാണെന്ന് ഞാൻ അളന്നു നോക്കണമെങ്കിൽ വേറെ ആരെയും വരേണ്ടി വരും. ആജാദി ഓട്ടാണ് മുപ്പരോടൊന്ന് ഓടിയത്. പിന്നെ അതിന്റെ അവതരണം ഒക്കെ ശരിക്കും നടത്തണമെങ്കിൽ കേൾക്കാനും ഉസ്താദും വേണം. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തേക്ക് കടക്കണില്ല. എനിക്ക് ശബ്ദത്തിന് നല്ലൊരു സുഖം പോരാത്തത് കൊണ്ട് കൂടുതൽ സമയം മൈക്കിൽ തുടരുന്നതിന് പ്രയാസമുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം എന്ന വിഷയത്തോടെ തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യാണ്. മറ്റുസ്താദന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വന്നാൽ വളരെ സൗകര്യമായി. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.